സാറത്തെയോ? സാറ് വെളുപ്പിനെത്തി. പണിയാവൂ? നല്ല പണിയില്ല. മതിച്ചത് ഇരിങ്ങാലം കൊടിക്കാരൻ ഒരു ജോണി, രണ്ടു മാസത്തിലൊരിക്കൽ ദുബായിൽ പോയിരുന്ന ഒരിടത്തര ബിസിനസ്കാരൻ. ഫ്ലൈറ്റ് ഇറങ്ങി വീട്ടിലേക്കുള്ള വഴിയായിരുന്നു. തനിക്ക് എന്ത് തോന്നുന്നു? ഹീസ് എ കാരിയർ. സംഭവം നടന്ന സമയത്ത് അവിടെ സംശയാസ്പദമായി പാർക്ക് ചെയ്തിരുന്ന കാർ ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ്. എനിക്ക് വലിയ ഓർമ്മയില്ല. ഓർമ്മയില്ലെന്നോ? ഇങ്ങനെ ഉത്തരവാദിത്തമുണ്ടോ വണ്ടി കൊടുക്കുന്ന? വലിയ വിലവേശനൊന്നും ഉണ്ടായില്ല. ടെസ്റ്റ് ഡ്രൈവ് ഒന്നും പറഞ്ഞ് എടുത്താണ്, പിന്നെ വന്നില്ല. പോലീസിൽ ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാറേ, വലിയ വിരട്ടൊന്നും വേണ്ട. ഞാനീ പണി തുടങ്ങിയിട്ട് നാളെ കുറേയായി. ഞാൻ ഈ പണി തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. വണ്ടിയിലോട്ട് എത്തി. സാറേ വേണ്ട, സാറേ ബാറ്ററിക്കാ വന്നത്. നമ്മുടെ അടാട്ട ജോർജ് സാറിന്റെ കൂടെയുള്ള സാറിനറിയാലോ ആടെ. ഇവിടെ കഴിഞ്ഞ മാസം മാത്രം പിടികൂടിയത് 30 കേസുകളാണ്. ഒരു ദിവസം 100 ഗോൾഡ് വരെ നിയമവിധേയമായി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. നിയമത്തിന്റെ പരിധിയിൽ വരാതെ വരും. ഈ ഗോൾഡ് ബിസിനസ്സിൽ ലാഭം വളരെ കുറവാണ്. ലാഭം കുറവുള്ള ബിസിനസ് ആകുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ലാഭം കൂട്ടാനുള്ള പണികൾ ചെയ്യും. യെസ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ കച്ചവടക്കാരെ കേരളത്തിൽ. തൃശൂരും എറണാകുളത്തും മാത്രമുള്ള ഷോപ്പുകളോടെ 150 to 200 വരെ ഒരു ദിവസം ഗോൾഡിന്റെ കച്ചവടം നടക്കുന്നു. അധികമുള്ള ഗോൾഡ് എവിടെ നിന്ന് വരുന്നു? അവിടെയാണ് ജോണി അടക്കമുള്ളവരോട് റോൾ. അടാട്ടിനു വേണ്ടി കാരിയറാറുന്ന ജോണി വേറെ ആർക്കോ വേണ്ടി ആപ്പനി ചെയ്തു. അവനെ തീർത്ത് ഗോൾഡ് അവരെടുത്തു. ഇത് ഒരുപാട് പേർക്കുള്ള പാണിയും കൂടിയാണ്. അടാട്ട് ജോർജ് എന്ന് പറഞ്ഞ നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടത്തില്ല സാർ. കൂട്ടി നോക്കാം, കൂടോ? ജോർജേട്ടാ, വണ്ടി മാറ്റിട്ടോ. പിള്ളേർക്ക് ആ വണ്ടിയുടെ വിലയൊന്നും അറിയില്ല. പൊളിച്ചു തരും. എന്നാ എന്റെ വില എന്താന്ന് അവന്മാരും അറിയും. എന്റെ വണ്ടിക്കിട്ട് അടിക്കാൻ പറ്റിയ കളിക്കാരനാരാന്ന് എനിക്കൊന്ന് കാണണല്ലോടാ. വണ്ടിയൊന്ന് മാറ്റിട്ടേക്ക്. കുരുത്തം കെട്ട പിള്ളേരാ, അടിക്കൂന്ന് പറഞ്ഞ അവന്മാരടിക്കും. കളിക്കുമ്പോ നോക്കി കളിക്കണ്ടേ, അല്ലെങ്കിൽ പെനാൽറ്റി അടിക്കാൻ ഞങ്ങൾ വരേണ്ടി വരും. പുതിയ ആളല്ലേ,
ഓഫീസിലേക്ക് വന്നാ മതി. ഓഫീസിലേക്ക് വന്ന് നിന്റെ പുട്ടും പഴമും കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് കൂട്ടേണ്ട. വണ്ടിലേര്, വണ്ടി എടുത്ത് മാറ്റി സാറേ, കളിക്കട്ടെ. അപ്പനപ്പുപ്പുമാരായിട്ട് തുടങ്ങിയ കച്ചവടം അതിനിപ്പൊ സാറല്ല, സാറിന്റെ അപ്പം വന്ന് പറഞ്ഞാലും ഉളക്കാക്കിട്ട കാവലനായ പറഞ്ഞ ആട്ട് ഞാൻ. എന്താടാ നിനക്ക് ഇത്ര ചൊറി? തീറ്റത്തിന്റെ കളറുള്ള ലോഹം വിട്ട് ആളരി എന്നോട് കാണിക്കല്ല, വണ്ടിക്കാരടാ. സാർ പോ സാറേ, ഓ ഹേയ്. ശ്രീനിവാസ, പിടിച്ച എൻകൗണ്ടർ തീർക്കാൻ തമിഴ്നാടൊന്നും അല്ലത്, ജോർജിന്റെ കൗണ്ടറൊന്നും നീ താങ്ങില്ല. സാർ മൊഴിയുണ്ട്, ഞാൻ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിക്കൊള്ളാം. ശ്രീനിവാസൻ തമിഴ്നാട്ടിൽ നിന്ന ഇവിടുത്തെ പതിവുകളൊന്നും അറിയില്ല. കണ്ടറിഞ്ഞ് ചെയ്യണമായി, ഇനി ഇപ്പൊ കൊണ്ടറിയാനാ വിധി. അവനെന്തെങ്കിലും അറിവില്ലായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ിട്ട് നനഞ്ഞിട്ടില്ല, പിന്നെയാണ് മരം പെയ്യും. മര്യാദക്ക് ഭക്ഷണം കഴിച്ച്. ദേ നന്നായിട്ട് ഭക്ഷണം കഴിച്ചാലേ അപ്പച്ചനെ പോലെ നല്ല പവറുള്ള ബിസിനസ്സുകാരനാകാൻ പറ്റത്തുള്ളൂ. എനിക്ക് ബിസിനസ്സുകാരനൊന്നും ആവണ്ട. പിന്നെ എനിക്ക് പോലീസായാ മതി. സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ജോർജ് പീറ്ററിനെ അറസ്റ്റ് ചെയ്യേണ്ട 4 പോലീസുകാരിൽ 3 പേർ ശ്രീനിവാസൻ സാർ അടക്കം കൊല്ലപ്പെട്ടു. കൈക്കൂലി കൊണ്ട് കാര്യം നേടുന്നവർ ഇപ്പോ കൈക്കരുത്തുകൊണ്ടാണ് നേടുന്നത്. എല്ലാം നിയന്ത്രിക്കുന്നത് ജോർജ് പീറ്ററാണ്. ഞാനിപ്പോ എന്റെ മരണത്തെ കാത്തിരിപ്പാണ്. നമുക്കൊന്നും ചെയ്യാനാകില്ല സാർ. ചെയ്യാനാവുമോ എന്ന് നോക്കാം. ഈ തന്നെയാണ് ശ്രീനിവാസൻ സാറും പറഞ്ഞത്. കുടംപുളി നല്ലതിപ്പോ കിട്ടാനില്ല. പിന്നെ ഈ മല്ലി മുളകൊക്കെ നമ്മൾ തന്നെ വാങ്ങി ഉണക്കി പൊട്ടിപ്പിക്കണം.
അമ്മച്ചിക്ക് അത് നിർബന്ധ. അതുകൊണ്ട് ഞാൻ എന്തു കൂട്ടാൻ വെച്ചാലും അതിന്റെ ഗുണമുണ്ടാവും. അല്ലാണ്ട് എന്റെ കൈപ്പുണ്ണി ഒന്നുമല്ല. അപ്പൊ ഞാൻ പിന്നെ വിളിക്കാം. കൂട്ടാൻ നല്ലതാണെങ്കിൽ നീ കുറച്ചിങ്ങോട്ട് കൊടുത്തേ. നിനക്കിവിടെ എന്താ തിന്നാൻ തരണേ? സാർ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നെ സാറേന്ന് വിളിക്കരുത്. ജോർജേട്ട, അങ്ങനെ ഇനി പറ നിനക്ക് എന്താ ഇവിടെ തിന്നാൻ തരണേ? ജോർജേട്ട, ക്ഷമിക്കണം. ഇട കുത്തരി, നല്ല ഒന്നാം തരം പാലക്കാടൻ കുത്തരി തിന്നാൻ തരുന്ന എന്റെ കുത്തിക്കഴപ്പല്ലേ നീ കാണിച്ചത്? ജോർജേട്ട, പെങ്ങളെ കെട്ടിക്കാൻ ഒരു മാർഗ്ഗമില്ലായിരുന്നു. അതുകൊണ്ട് കൊറേശ്ശെ കൊറേശ്ശെ സ്വർണ്ണം ഞാൻ പോക്കറ്റിലാക്കി പുറത്തേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് പെങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു. കഴിഞ്ഞോ? എന്നിട്ട് നീ എന്നെ വിളിച്ചില്ലേ? തീരാത്ത പാപമൊന്നുമില്ല. ഇന്ന് വൈകിട്ട് ഒരു ഉപവാസമുണ്ട്. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാദി, കൂടെ പോലും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം രണ്ടും കൊള്ളയും കൊല ഒന്നിച്ചായിരുന്നു. ഇനിയിപ്പോ ഒന്നിച്ചു കുളിപ്പിക്കാലോ. ചോദിക്കാനും പറയാനും ആളുണ്ടാവുമല്ലോ. തീർച്ചയായും. കാറ്റേ വീശിയിട്ടുള്ളൂ, കൊടുങ്കാറ്റ് ബാക്കിയാ. ഈ ബാച്ചിലുള്ള ബ്ലേഡ് ആർക്കാ നിങ്ങൾ നൽകിയത്? അതങ്ങനെ നോട്ട് ചെയ്യാറൊന്നുമില്ല. എനിക്കിത് ആരാ വാങ്ങിയതെന്ന് കൃത്യമായി അറിയണം. ഹോസ്പിറ്റലുകൾക്ക് പുറമേ നഴ്സിംഗ് ഹോമുകളിലേക്കും ചില പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ വാങ്ങാറുണ്ട്. എനിക്ക് ആ ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ് ഒന്ന് വേണം. അത് ഇത്തിരി ബുദ്ധിമുട്ടാവും. ഇത്തിരി ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. നഷ്ടം നിനക്ക് മാത്രമല്ല, ഇനി ഇതിന്റെ പേരില് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തള്ളാനാണെങ്കിൽ ഒന്നും ബാക്കിയുണ്ടാവില്ല. നിങ്ങളെനിക്ക് വിശ്വാസമില്ല. മോനെ മാർക്കോ, ചെയ്തിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ഞാനത് ഏൽക്കും. അതിനുള്ള ഉറപ്പൊക്കെ എനിക്കുണ്ട്. എബ്രാ, മതി. മാർക്കോ ഇവിടെ വന്നതും സംസാരിക്കുന്നതും ഞാൻ പറഞ്ഞിട്ട ദേവിച്ചാനോടുള്ള ബഹുമാനം കൊണ്ട്. ബിസിനസ് പിടിക്കാൻ നിന്റെ ചേട്ടൻ ജോർജിനെ ഇല്ലാതാക്കേണ്ട കാര്യം ഈ ഡേവിസിനില്ല. നിന്റെ അപ്പൻ മാർക്കോ സീനിയറെ കൊന്നുതള്ളിയ മാംഗ്ലൂരുകാരൻ റെഡ്ഡിയുടെ ഇടനെഞ്ചിൽ വെടിയുതിർക്കാൻ
എന്റെ സഹായ ജോർജ് തേടിയത്. യുദ്ധം തുടങ്ങുമ്പോ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് ഞാൻ തുടങ്ങാന്ന് കാണിക്കും ജോർജ്, തീരുമ്പോ ഇതുപോലെ കൈ രണ്ടും പൊക്കിച്ചിരിക്കും. പിന്നെ എന്തിന്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിന്റെ കൂടപ്പിറപ്പിനെ കൊന്ന ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയണം. Somebody is trying to be more evil than us. ഇറങ്ങട്ടെ ജയ. ശരി. മാർക്കോയെ തീർത്താൽ ഒന്നും തീരില്ല. നിനക്ക് എത്രയാ കൂലി? എന്റെ കൂറളക്കേണ്ടത് ഇപ്പോഴല്ല. ഞാൻ പറഞ്ഞതൊന്ന് ഇരുത്തി ആലോചിക്ക്. എനിക്ക് നിങ്ങൾ രണ്ടുപേരും വേണം. എന്നുവെച്ചാ നിങ്ങളുടെ മോനെ കൊന്നവനെ വെറുതെ വിടണം എന്നല്ല. ഈ സിറ്റുവേഷൻ എങ്ങനെ ക്രിയേറ്റ് ആയി? ആരാണ് ഇതിന്റെ പിന്നിൽ? ദേവിച്ചായ മൂന്നുപേരെ നട റോഡിലിട്ട് കൊന്നു തള്ളിയത് സാക്ഷി പറയാൻ ആരും വരില്ല എന്ന് കരുതി. പക്ഷെ പുള്ളിക്ക് തെറ്റി. പാലാക്കാരനൊരു ജോണി സാക്ഷി പറഞ്ഞു, അവനെ അയാള് തട്ടി. ഇയാള് സുപ്രീം കോടതി വരെ കേസ് പറഞ്ഞിട്ടും പെട്ടുപോയി. ഇപ്പൊ ജീവരെ എന്താ? ഈ മാനസികാരോഗ്യത്തിന് ചികിത്സയാന്ന് പറഞ്ഞ് സാനിറ്റോറിയത്തിലായിപ്പോ. അവിടെ ഇരുന്നോണ്ടാ ഭരണം. ഈ ചത്തുപോയ എബ്രഹാം ഇദ്ദേഹത്തിന്റെ മൂത്ത പുത്രനാ. നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കുമെന്ന് പറയാറില്ലേ, അത് വെച്ച് നോക്കിയാൽ ഈ ഭൂലോകത്തുനിന്ന് അവസാനം പോകേണ്ടവനാ ഇപ്പ ചത്തവൻ. വില്യം, ഹാർട്ട് ഫെയിൽ കണ്ടോളൻസസ് ടു യു. ചെയ്തത് മാർക്കോ അല്ലേ? അല്ല, ഈസ അല്ലേ? ഈഗിൾ ഈസ. നിങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. രസമുള്ള കളിയാണ് നടക്കുന്നതെങ്കിൽ പക്ഷം പിടിക്കാതെ താളം പിടിക്കണം. നിങ്ങളുടെ നിയമം നടപ്പിലാക്കാനുള്ള ഒരുക്കമാണെങ്കിൽ നോക്കി നിന്ന് രസിക്കുന്ന പഴയ പോലീസ് അല്ലേ ഇപ്പോ? വി ഡോണ്ട് നീഡ് എ റഫറി ഹിയർ. അയാള് പഴയത്ത വന്നത്. അയാളുടെ കഴുത്തില് മിഖായിൽ മാലാലയുടെ ലോക്കറ്റുള്ള ഒരു മാലയുണ്ടായിരുന്നു. I need a list of doctors from all the hospitals in the city, especially a person who wasn't on duty on last Monday afternoon. A man who predominantly uses his left hand.
Dan is right. A born left-hander. A lefty. നാരദനും ശകുനും ഒരു ജന്മം എടുത്തതായി പാട്രിക്. അവൻ എന്തൊരു ഓപ്പറേഷൻ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. താൻ ഗണ്ണെടുത്തിട്ടുണ്ടോ? മെനക്കെട്ട പണിയാ ഇങ്ങനെ ഒരുത്തന്റെ പുറകെ നടക്കുന്നത്. അടുത്ത വിലപിടിപ്പുള്ളതല്ല ഇവന്റെയാ, ഫ്രാൻസി. ഏയ്, എന്റെ കണക്കൂട്ടിലൊന്നും അങ്ങനെ തെറ്റിയിട്ടില്ല. ചുറ്റിനും നമ്മുടെ ആൾക്കാരുണ്ട്. അവൻ ആരായാലും ഇവനെ തേടി വരും. അതെപ്പോഴാ എങ്ങനാന്ന് അറിയാത്ത. വിളിക്കടാ. ഈ ചുറ്റും കിടക്കുന്ന കാറുകളാണ്, അതിൽ മൊത്തം അവന്റെ ആളുകൾ. ബട്ട് ഒരു റാറ്റ് ആ കൂട്ടത്തിലുണ്ട്. Patrick, who was that? Did you see him? Tell me. Marana mudi edukkalle. Yes. Yangandu. Varana vektayittundu. Then tell me. Ningal adi ente jeevan rakshikke. Allengi enikku ariya. Ningal enna theerku. Patrick, who is it? Tell me. Yan paranjan sirikki. Ah, hello. ഈ രേഖാചിത്രം വരയ്ക്കുന്ന ആളിനെയും മൊഴിയെടുക്കാൻ മജിസ്ട്രേറ്റിനെയും ഇമ്മീഡിയറ്റ്ലി മെഡിക്കൽ കോളേജിലെത്തി. മെഡിക്കൽ കോളേജിലേക്കല്ല സർ, ഈ സിറ്റിയിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിലേക്ക്. ഓക്കെ. ഇവിടെയുള്ള ആൾക്കാരെ കൊഴിപ്പിക്കുന്നു. ഓക്കെ സർ. ഈച്ച് ആൻഡ് എവറി കോർണർ ഷുഡ് ബി അണ്ടർ അവർ കൺട്രോൾ. ഓക്കെ. ഒറ്റരാളെയും ചെക്ക് ചെയ്യാതെ അകത്തേക്ക് കടത്തി വിടണ്ട. ഗേറ്റ് കടന്നു വരുന്ന വാഹനങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്യണം. Patrick, who has done this to you? Come on, tell me. Yeah. Patrick, I'm asking you, who has done this to you? Come on. Come on, bloody hell, Patrick, tell me who has done this to you. Sir. Patrick. Sir, ningal onnu porthu vekkanam, please. ഇവിടെ മുഴുവൻ നമ്മുടെ നിയന്ത്രണത്തിലാണ് സർ. നമുക്ക് ചുറ്റുമുള്ള നിഴലിനെ പോലും വിശ്വസിച്ചുകൂടാ. വെട്ടം വീഴുമ്പോൾ അത് മാഞ്ഞു പോകും. Thank you.
ജെനി, ആ കുട്ടി ഭയങ്കര സ്ട്രോങ് ആണ്. നിനക്ക് പറ്റില്ലെങ്കിൽ പറ, ടേക്ക് എ ഡിസിഷൻ. ഒന്നും ഉണ്ടായിരിക്കണം. വീഴ്ത്തിയവൻ പാഴ്ത്ത പെണ്ണം, വീണവൻ എണീക്കുമ്പോ വാണാം വീണം. യു കാൻ ഡു ഇറ്റ് ജെനി. ജെനി, റൈറ്റ് സൈഡ് അറ്റാക്ക്. ഷീസ് ലെഫ്റ്റ് ഹാൻഡ്. റൈറ്റ് സൈഡ് എപ്പോഴും വീക്ക് ആയിരിക്കും. ടേക്ക് ഇറ്റ് ആസ് ആൻ അഡ്വാൻറ്റേജ്. മൈക്ക് പ്ലീസ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്തോരം കോമ്പറ്റീഷൻ വിഞ്ചിതക്കണം അറിയൂ. മൈക്ക്, യു ആർ എ തള്ളുവീരൻ. എന്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് ഉള്ള കോൺഫിഡൻസ് കൂടി കളയായിരുന്നു. അത് പിന്നെ പരിക്ക് പറ്റണല്ലോ എന്ന് എഴുതി പറഞ്ഞല്ലേ. ഞാനൊരു ഡോക്ടർ അല്ലേ കുട്ടി, പറ്റുന്ന പണിക്ക് പോയാ പോരെ. ഞാൻ ഭയങ്കര ടയേർഡാ, ഒന്ന് ഉറങ്ങണം. സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണേ. ഓ, വണ്ടി ഓടിക്കാനെ പഠിപ്പിക്കല്ലേ. കൊച്ചമ്മ വന്നേക്കണം, വെറുതെ നിങ്ങൾക്ക് തിരിക്കൊണ്ട്. എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? മരമാക്രി ഏറ്റന്റെ നെഞ്ചത്തോട്ട്. താനൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. മര്യാദയ്ക്ക് റോട്ടിൽ കൂടെ നോക്കി വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ. ചവിട്ടിക്കൂട്ടി ഞാൻ വലിച്ചെറിയും. കേട്ടോ, അവന്റെ മിസ്റ്റേക്ക് അല്ലേ. താങ്ക്സ്, എന്റെ ജീവനോട് കൂടി ഇവിടെ എത്തിച്ചാണ്. എത്ര നാളാ ഇത് ഇവിടെ? ആരാ നിനക്ക് അന്യരായിട്ടുള്ളത്? ആരോടാ ഈ വാശി? മമ്മിയുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ലല്ലോ. നിങ്ങളുടെ സന്തോഷം കാണാൻ എനിക്ക് ഇഷ്ടം. അതുപോലെ എന്റെ വാശിയോട് നോക്കട്ടെ. ജെനിക്ക് അവളുടെ സ്വന്തം പപ്പയെ പോലെ. ആന്റണി സ്വന്തം പപ്പയല്ലല്ലോ. ഡോക്ടറാണോ? ഇവിടെ വേറെ വിവരോ വിദ്യാഭ്യാസം ഉള്ള ഡോക്ടർമാർ ആരില്ല ഇവിടെ. എന്റെ അളിയന്റെ കാരണാവാൻ ഇവനേ ഉള്ളൂ. എടാ, താനെന്ന് പുറത്തു പോയേ? ഞാൻ അവിടുത്തെ ഡോക്ടറല്ലേ. ആണോ? എന്നാ താൻ പുറത്തു പോകോളാ. എന്റെ രണ്ടാമത്തെ ഭാര്യക്ക് ആകെ ഒരു ആങ്ങളേ ഉള്ളൂ. ആളടി തെക്കോട്ടെടുക്കാൻ കിടക്കണ് എന്റെ പൊന്നളിയൻ. അളിയ നോക്കി നിക്ക, അതൊരു എക്സ്റേ എങ്കിലും എടുക്കണോ? അതെ അളിയ, വിളിച്ചു. എന്റെ അളിയ ഒന്ന് പുറത്തു പോയി നിക്കടാ ശാവമേ. ശരിക്കും തനിക്ക് എന്താ അസുഖം? ഇങ്ങനെ ചുമക്കാതെ, ഇതൊരു ആശുപത്രി അല്ലേ?
എത്ര ആളായി തുടങ്ങിട്ട്? ഒരു മാസം. അപ്പൊ തനിക്ക് ഈ അസുഖത്തിനൊക്കെ വേറെ വല്ല ഡോക്ടറെ കണ്ടാ പോരെ? പിന്നെ വേറെന്താ അസുഖം? നടക്കുമ്പോ കാല് വരെ എടുക്കണ്ട്. ഓ, ഒരു എം ആർ ഐ എടുത്തേക്കാം. അതിന് എം ആർ ഐ വളരെ നല്ലതാ. മൈക്കൽ ഒന്ന് വാ, നിനക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റിയുടെ കുറവുണ്ട്. കാഷ്വാലിറ്റിയിൽ ആള് വന്ന ടെസ്റ്റും സ്കാനും ഒക്കെ ആവശ്യത്തിന് എഴുതണമെന്ന് പറഞ്ഞിട്ടുള്ളല്ലേ? അതെ, ആവശ്യത്തിനല്ലേ സാർ വേണ്ടു. മോനെ മൈക്കിളെ, നിനക്ക് എഴുതാൻ പറ്റുമെങ്കിൽ എഴുത്. ഈ കാഷ്വാലിറ്റിക്കൊക്കെ ഒരു ടാർഗറ്റ് ഉണ്ട്. അത് മറ്റുള്ളവർക്കാകാമെങ്കിൽ നിനക്കും ആകാം, അല്ലെങ്കിൽ നിന്റെ കാര്യത്തില് ഈ ജെയിംസിന് ഇടപെടേണ്ടി വരും. അത് ചിലപ്പോ നിനക്ക് നല്ലതിനാവില്ല. എല്ലാരെയും മോശക്കാരാക്കിയിട്ട് അങ്ങനെ ഒരാൾ മാത്രം ഭരിച്ചു തന്നെ ആവണ്ട കേട്ടോ. ഒരു കരാട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു കലാകാരൻ കൂടിയാണ്. അവൻ ഒരുവന്റെ ശരീരം മാത്രമല്ല മനസ്സും കീഴടക്കാൻ പറ്റും. കേട്ടിട്ടില്ലേ, ജാക്കി ചാൻ, ബ്രൂസ് ലീ, ജെറ്റ് ലീ, ടോണി ജാ. നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ ഒരാളെ കോച്ചായിട്ട് കിട്ടിയെന്നുള്ളതാണ്. ഒരു കായിക താരം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റും, പ്രശസ്തി ഉണ്ടാക്കാൻ പറ്റും, അംഗീകാരങ്ങൾ ഒരുപാട് കിട്ടും. അതിനുള്ള വഴികൾ എന്താണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് മാത്രമാണ് മറ്റുള്ള കോച്ചുകളിൽ നിന്ന് ഞാൻ വ്യത്യസ്തനായിട്ട് മാറുന്നത്. ഇതൊക്കെ അറിഞ്ഞ ചേട്ടൻ എന്താ കിട്ടാ? ചേട്ടൻ സാറിന്റെ വായിലുള്ളത് മുഴുവൻ നിങ്ങൾ കേൾക്കും. കൊച്ചിന്റെ കൈയോടിക്കില്ല അഭ്യാസം, ഇവിടെ എന്താ നടക്കുന്നത് എനിക്കറിയണല്ലോ. അല്ല, പിള്ളേരുടെ പ്രാക്ടീസിനെ പറ്റി പോയതാണ്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഇല്ല ജെറാഡ, ജെറാഡ് കരുതിക്കുട്ടി ചെയ്തതാ. അവൻ എന്നോട് ദേഷ്യമുണ്ട്. ആരേ ജെറാഡ്? ജെറാഡ് പീറ്റർ, അവന്റെ ഒരു മങ്കി സ്റ്റൈൽ ഹെയർ കട്ടും. എടാ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പാടിയതുണ്ട്, പ്രാക്ടീസിനിടയിൽ പേഴ്സണൽ ഡ്രൈവറിൽ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നോട് ഞാൻ? എനിക്കറിയില്ലായിരുന്നു അവന്റെ കൈ തൊട്ട് ഓടി ഒന്നാണെന്ന്. ഒറ്റ പഞ്ചു വെച്ചാണല്ലേ. അല്ല, മനഃപൂർവ്വം അല്ല. അല്ല മാസ്റ്റർ, ജെറാഡ് ഗേൾസിനോട് മോശമായിട്ട് പെരുമാറാറുണ്ട്. ഗേൾസിന്റെ കൂടെ മത്സരിക്കണം അത്ര. മറിയനോടും റിയനോടും മോശമായിട്ട് സംസാരിക്കാറുണ്ട്. ഫൈനൽ വാർണിംഗ് ആണ്. മോളെ, എപ്പോഴാ തിരിച്ചെത്തുക? രാത്രി അധികം കറങ്ങിടക്കണ്ട. അവന് സ്വന്തം കാര്യം പോലും നോക്കാൻ അറിയില്ല. മൊബൈൽ ഫോൺ കയ്യിലുണ്ടല്ലോ അല്ലേ? ചാച്ചൻ മൈക്കിനെ കുറ്റം പറയണ്ട, ഫോൺ കയ്യിലുണ്ട്. ബൈ ബൈ. എന്തിനു ഓടിയ? അയാൾ എന്തിനാ തല്ലിയത്? ഒരു രാഷ്ട്രീയക്കാരൻ ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്നു. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തോ, ആള് പോയി. ഇഞ്ചക്ഷൻ? അയ്യോ, അത് ഇഞ്ചക്ഷൻ കുഴപ്പമില്ല, കാഷ്വാലിറ്റിയിൽ ഇങ്ങനെയൊക്കെയാ. ചില രോഗികളുടെ ബന്ധുക്കൾക്ക് ഡോക്ടർ തല്ലിയൊരു സമാധാനാവും. ഇതണികളാണെന്ന് മാത്രം. ഡോക്ടർ ആവെന്ന് പറഞ്ഞാ റിസ്ക് ആണല്ലേ. എന്തായാലും അടിച്ചാളെ തിരിച്ചടിക്കായിരുന്നു. നമ്മൾ ക്രിസ്ത്യാനികള് ഒരു കാരണത്തെ അടികിട്ടിയ മറുകാരണം കാണിക്കണമെന്നല്ല വേദോപദേശത്തിൽ പഠിച്ചിട്ടുള്ളത്. കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്നും വേദോപദേശത്തിൽ പറഞ്ഞിട്ടില്ലേ. ജീസസ് വരെ ചൂടിലെടുത്തിട്ടില്ലേ. ആഹാ, നീ ഉള്ളാലോ, നീ ഇനി അടി മേടിപ്പിക്കും. എന്നാലും അടി വാങ്ങിച്ചിട്ട് ഒളിച്ചിരിക്കുന്ന മോശെ. അവരൊക്കെ പോയി. നന്നായി. എന്തിനാ ഇങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ, ഡോക്ടർ വന്നില്ലേ ഉള്ളു, പഠിച്ചോളും. ലേഡി ആയതുകൊണ്ട് ഒരു തൊടാതെ വിട്ടത്, അല്ലെങ്കിൽ അടി ഉറപ്പാ. എന്നെ തൊട്ട ഞാൻ കംപ്ലൈന്റ് ചെയ്യും. നമുക്കും ഇല്ലേ സംഘടനയൊക്കെ. നമ്മൾ എങ്ങനെയൊക്കെ ചികിത്സിച്ചാലും 10% ആൾക്കാരെ കർത്താവ് കൊണ്ടുപോകും. അതിൽ 3% ആൾക്കാരുടെ ബന്ധുക്കള് ഡോക്ടർ തല്ലിയിട്ട് ഹോസ്പിറ്റലിൽ വിടും.
മൈക്കിൾ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? ഡോക്ടറൊന്നും ഉണ്ടായിരുന്നു. ഡോക്ടർ എന്താ പറഞ്ഞത്? ഇഷ്ടമാണെന്നോ ഐ ലവ് യുന്നോ ഞാൻ സുന്ദരനാണെന്നോ ഡെയിലി പ്രപ്പോസ് ഒരു മൂന്നാല് പ്രാവശ്യം ഹോസ്പിറ്റലിൽ നടക്കുന്നല്ലേ കുട്ടി. സ്വപ്നത്തിലായിരിക്കും, എന്നാൽ എനിക്ക് ഇഷ്ടമായി. ശരിക്കും നിനക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാ നീ ഞാൻ കെട്ടിക്കോ കേട്ടാ, വലിയൊരു ഇഷ്ടം. അതാണ് അന്ന എന്റെ സ്വപ്നവും പ്രതീക്ഷയും എന്റെ ലൈഫും. കഴിഞ്ഞ മൂന്ന് വർഷമായി ഞങ്ങൾ പ്രണയത്തിലാണ്. എന്നെ കുറിച്ച് നീ എന്തൊക്കെ മനസ്സിലാക്കാനിരിക്കുന്നു? എനിക്കിഷ്ടായില്ല. ജസ്റ്റ് Thank you. Will you marry me? Sure. എന്താ മൈക്കിൾ ഇങ്ങനെ നല്ലൊരു ദിവസം നശിപ്പിക്കാനായിട്ട്? നീ എന്തീ പറയണ? You know what? ഞാനും വർഗീസും ഒരു വർഷമായിട്ട് റിലേഷനിലാണ്. നമ്മള് തമ്മിൽ ഒന്നുമില്ല. പിന്നെ ഞാൻ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമില്ലാത്ത? മൈക്കിൾ എന്നെക്കാളും നല്ലൊരു പെണ്ണെ കിട്ടും, പിന്നെ നമ്മൾ എപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കും. തേക്കണ്ടായിരുന്നു, അത് പിന്നെ തടിച്ചു പോകുന്നേ. ആരാജാലും കഷ്ടകാലത്തിന് ആ സമയത്തുണ്ട് മോതിരം കൊടുക്കാൻ വന്നു. എന്റെ കാശും പോയില്ല ദൈവമേ, അല്ലെങ്കിൽ എനിക്കൊരു താല്പര്യമുണ്ടായില്ല. ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ നോക്കിയതാ. സങ്കടമുണ്ടോ? സങ്കടോ നല്ലതാ, കൊറേ കഴിയുമ്പോ മാറിക്കോളും. അവളു എന്നോട് പെണ്ണുങ്ങളെ പറ്റിക്കാന്ന് മനസ്സിലാക്കാൻ ഒരു മിനിമം സെൻസെങ്കിലും നോക്കിക്കോ. ഇനി എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല. അയ്യോ അങ്ങനെ പറയല്ലേ, അടിയലി പ്രപ്പോസ് ചെയ്യാനുള്ള മൂന്നാലെണ്ണല്ലേ, അതിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം. ദേ കുറച്ച് കൂടണം ട്ടാ, നമുക്ക് വീട്ടിൽ പോവാം. ആ ഞാൻ ഇല്ല, ചാച്ചനുള്ളതുകൊണ്ടാണോ? ആ ഞാനങ്ങില്ല. നമ്മുടെ പപ്പ എന്നെ എടുത്തിട്ടുണ്ടോ? നിന്നെ എടുത്തുകൊണ്ട് നടക്കലായിരുന്നു പപ്പയുടെ മെയിൻ പണി. പപ്പ പോയ പിന്നെ ആരുമില്ലെന്നൊരു തോന്നലാണ്. ഞങ്ങളൊക്കെ ഇല്ലേ, ഞാനും മമ്മിയൊക്കെ. പപ്പ എങ്ങനെ മരിച്ചു? അയ്യോ
അച്ചായന്റെ തെറ്റ. എന്തിനാ ഇങ്ങനെ ഒരു ബുദ്ധിമോശം ചെയ്തത്? മൈക്ക് അത് ചെയ്യരുതായിരുന്നു. അവൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ ഒപ്പം എന്റെ ഇച്ചാനുണ്ടായിരുന്നു. സ്വന്തം പപ്പയുടെ മരിപ്പിനാണല്ലോ അവൻ കാരണമായത്. ഞാനങ്ങനെ പറയരുതായിരുന്നു. പപ്പ ഇല്ലാതാക്കിയത് അവനാണെന്ന് തോന്നൽ ഞാനുണ്ടാക്കി. പിന്നെ എന്റെ മോൻ എന്റെ കൂടെ നിന്നിട്ടില്ല. നല്ല സങ്കടമായിട്ടുണ്ടാവും. പിന്നെ ആരോടും അടുപ്പമില്ല, സംസാരിക്കില്ല. നിനക്ക് ചെവിയേക്കില്ലേ? എടാ നിന്നോടാ ചോദിച്ചേ, നിന്റെ പപ്പയെക്കൊന്ന് നീയല്ലേ. ഇവനെ കൊണ്ട് ഞാൻ മിണ്ടിക്കാം. അവരുടെ കൂട്ടത്തിൽ ഒരു റാറ്റുണ്ട്. റാറ്റോ? അതെ, എലി. നിങ്ങക്ക് ഭ്രാന്താ, കിടന്നുറങ്ങാൻ നോക്ക്. എടി റാറ്റ് എന്ന് പറഞ്ഞാൽ ചാരൻ, പോലീസിന് ഇൻഫർമേഷൻ തരുന്ന ആൾ. സാറിന് വിളിച്ച് ഇൻഫർമേഷൻ നൽകുന്നത് അങ്ങനെ ഒരാളാണ്. അതാരായിരിക്കും? അത് കണ്ടുപിടിച്ചിട്ട് ഗുണമുണ്ടോ? ഈസസാറിന്റെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇപ്പം നടക്കുന്നുള്ളൂ. സാറാണെങ്കിൽ ഒന്നും വിട്ടു പറയുന്നില്ല. അതായത് നേതാവിനേക്കാളും വലിയ അണി ആവണം അല്ലേ? നിന്റെ നാക്കൊരു ദുരന്ത. അല്ലെങ്കിൽ പിന്നെ അങ്ങേര് പറയണത് പോലെ കേട്ട് അങ്ങേരോടൊപ്പം നിന്നാ പോരെ. പിന്നെ നിങ്ങൾക്ക് എലിയെ പിടിക്കണമെങ്കിൽ നിങ്ങളൊരു പൂച്ചയാവണം. അതായത് പുലിയാണെന്നുള്ള വിചാരം കളയണം. നീ ഉറങ്ങ്. ഗുഡ് നൈറ്റ്. ഇൻഫർമേഷൻ നൽകുന്ന ആളെ പിടികിട്ടണമെങ്കിൽ നിങ്ങളുടെ സാറിന്റെ കോൾ ഡീറ്റെയിൽസ് നിർത്തി നോക്കിയാ പോരെ. അത് ശരിയാ. ബെസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലല്ലേ? ഞാൻ ഇത്ര സിമ്പിൾ ആയി ചിന്തിക്കാറില്ല. ചെയ്യുന്നതിന് സീരിയസ്നെസ് സാറിന് ബോധ്യമുണ്ടല്ലോ. And I feel something fishy. Good morning, sir. Morning. നമ്മുടെ കില്ലറെ ഞാൻ കണ്ടു. റാറ്റിനെ അന്വേഷിച്ചിറങ്ങിയതാണ്. സത്യത്തിൽ അങ്ങനെ ഒരാളില്ല. ചെയ്തത് സാറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്റെ തരമായിരിക്കും. സാറിനെ വിളിച്ച് ഇൻഫർമേഷൻ നൽകുന്നത് ഒരു ഡോക്ടറാണ്, ഡോക്ടർ മൈക്കിൾ. സ്റ്റാർ ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി ഹാൻഡിൽ ചെയ്യുന്ന ചെറുപ്പക്കാരനായ ഡോക്ടർ. അയാൾ സാറിനെ വിളിച്ചത് പാട്രിക്കിന് വെടിയേറ്റ ലൊക്കേഷനിൽ നിന്നാണ്. എന്റെ അനുമാനത്തിൽ കില്ലർ ആ ഡോക്ടറാണ്. പാട്രിക്കിനെ ഷൂട്ട് ചെയ്ത ഡോക്ടർ ഹോസ്പിറ്റലിലെത്തി. പാട്രിക്കിനെ പാതി ജീവനോടെ സാർ അവന്റെ മുന്നിലെത്തിച്ചു. അവൻ എളുപ്പത്തിൽ പാട്രിക്കിനെ ഇല്ലാതാക്കി. മൊബൈൽ സിഗ്നൽസിൽ അവന്റെ മൂവ്മെന്റ് കൃത്യമായി കാണിക്കുന്നുണ്ട്. മൈക്കിൾ സാറിനെയും സാർ മൈക്കിളിനെയും ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇനി പറയാം, സാറിന് എന്താ ഇതിനകത്ത് റോള്? എന്നെ എന്തിനാ ഈ നാടകത്തിൽ സാക്ഷിയാക്കിയത്? ഞാൻ തന്നെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യും. തനിക്ക് സ്ത്രീ സഹജമായൊരു അന്വേഷണ ത്വരയുണ്ട്. അല്ലെങ്കിൽ കില്ലർ അന്വേഷിക്കാൻ നോക്കാതെ ഇൻഫോമറെ അന്വേഷിക്കില്ലോ അല്ലേ? കൂടെ നടക്കുന്ന നിഴലിനെ പോലും വിശ്വസിക്കരുത്. അത് വെട്ടം വീണാൽ മാഞ്ഞു പോകുമെന്നും പറഞ്ഞിരുന്നത് സാറല്ലേ? ഐ ചലഞ്ചിങ് മീ? നോ സർ, ഐ ജസ്റ്റ് വാണ്ട് ടു നോ ദി ട്രൂത്ത്. പട്ടി കാലുപുക്കി മുള്ളു, എന്നിട്ട് വഴി മറക്കാതിരിക്കാൻ തിരികെ വന്ന് മണപ്പിക്കും.
താൻ ഇപ്പൊ ചെയ്യുന്നതും അത്. ഡോക്ടർ മൈക്കിളിനെ കസ്റ്റഡിയിലെടുക്കാൻ പോവുകയാണ്. സാറും കൂടെ ഇൻവോൾവ് ആണെന്ന് തോന്നിയതുകൊണ്ട് മുകളിൽ നിന്ന് ഞാൻ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. എന്റെ സംശയങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകിയാൽ എനിക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റും. തന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഞാൻ തന്നെ പഠിപ്പിക്കുന്ന വാദ്യാരല്ല, സർക്കാർ ഓഫീസിൽ പുക വലിച്ച തവണെ പെറ്റിയടിച്ചു. അതെപ്പോ നടക്കും? ഒരു നിമിഷം സാർ. പട്ടി കൈരണ്ടും പൊക്കി കാലിൽ നിൽക്കും, അതെന്തിനാന്ന് ഞാൻ പറയണ്ടല്ലോ. സോറി സാർ, സാർ ഇപ്പൊ പോലീസ് കസ്റ്റഡി. ഐസക്, യു ഹാവ് യുവർ ഓൺ ലിമിറ്റേഷൻസ്. സാർ ഇപ്പോഴും നിന്നടുത്ത് തന്നെ നിൽക്കുക. ഡോക്ടർ കസ്റ്റഡിയിലായ കാര്യങ്ങൾ കൈവിട്ടു. എല്ലാ ആക്ഷനും ഫ്രീസ് ചെയ്യണം. മൈക്കിളിനെ കസ്റ്റഡിയിൽ എടുക്കരുത്. ഐ ടെൽ യു ദ ഹോൾ സ്റ്റോറി. ഹിസ്റ്റോറി, ഹിസ്റ്ററി ഓഫ് മിഖായിൽ. സാർ. അശോക്, എല്ലാം തൽക്കാലം സ്റ്റോപ്പ് ചെയ്യ്. ഓക്കെ സാർ. കംപ്ലൈന്റ് ചെയ്താ മാസ്റ്ററിനെ ഇല്ലാതാക്കും വിചാരിച്ച. ഏ, നീ വലിയ ചാമ്പ്യൻ അല്ലേ, നീ എന്നെ തോപ്പിക്ക്, എന്നിട്ട് ചാമ്പ്യൻ ആവും. വാ. പൂരിച്ചു വരുന്നത് നിന്നെ കണ്ട കഞ്ഞി വെക്കുന്ന കുടുംബത്തിൽ ഞാൻ പറയുവോ? കഴിക്കട അങ്ങോട്ട്, നാ ഈ മുട്ടയും കൂടെ അങ്ങോട്ട് കഴിച്ച, ഇവിടെ കഴിക്കാൻ. നിനക്കിത് എന്നെ പറ്റി? With energy consumption being the buzzword in developing economies around the world, fears of an energy crisis looming ahead are not totally unfounded.
Gerard? Silence! The non-renewable nature of fossil fuels makes complete dependence on these for future energy needs. A very dicey effect. Renewable energy sources are the best bet in the scenario. കഴിക്കുന്നില്ല, ക്ലാസ്സിൽ പോകാൻ സമ്മതിക്കുന്നുമില്ല. ഞാൻ എന്താ ചെയ്യാ? എന്താ ജെനി ഇങ്ങനെ? ജെറാർഡിനൊരു മോശം ബുദ്ധി തോന്നി, അതല്ലേ? ഞാൻ കാരണമാവാൻ ചെയ്യാതിരുന്നാ മതിയായിരുന്നു. ഇല്ല, ജെറാർഡ് എന്നോ ഉപദ്രവിച്ചതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്. ആ കുട്ടിയുടെ ഫാദർ വന്നിട്ടുണ്ട്. മോള് സങ്കടപ്പെടണ്ടാട്ടോ, നാളെ മുതല് നല്ല കുട്ടിയായിട്ട് ക്ലാസ്സിൽ വരണം കേട്ടോ. മോൾ എന്തിനാ സങ്കടപ്പെടുന്നത്? ഓക്കെ, അങ്കിളിന്റെ മോനല്ലേ, എന്നിട്ടും അങ്കിള് സങ്കടപ്പെടുന്നില്ലല്ലോ. എന്റെ മോനൊരു തെറ്റുപറ്റി, പക്ഷേ എന്തിനാ ജീവിതം അവസാനിപ്പിച്ചെന്ന് മനസ്സിലാവുന്നില്ല. വിഷമിച്ചിട്ടുണ്ടാവും, നാണക്കേടായിട്ടുണ്ടാവും. എല്ലായിടത്തും ജയിച്ചേ ശീലമുള്ളൂ. അതാ എന്റെ മോൻ കരഞ്ഞിട്ടുണ്ടാവോ? ിക്കുന്നതിന് മുമ്പ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവും അല്ലേ മോളെ? മോളുടെ കുറ്റമല്ലല്ലോ. നോക്കേ, മോളുടെ മിസ്റ്റേക്ക് അല്ലല്ലോ. പിന്നെ എന്തിനാ മോള് സങ്കടപ്പെടുന്നത്? നോക്ക്, നല്ല കുട്ടിയായിട്ട് സ്കൂളിൽ പോണം. സ്കൂളിൽ പോയിട്ട് മോൾ അങ്കിളിന് വേണ്ടി ഒരു കാര്യം ചെയ്യണം. പെട്ടെന്ന് വേണ്ട, സാവധാനം മതി. മോൾ സ്കൂളിലൊക്കെ പോയി ഒന്ന് ഉഷാറായിട്ട് അങ്കിള് പറയുന്നത് പോലെ ചെയ്യണം. ജെറാർഡ് ചാടിയില്ലേ, ആ ടെറസിൽ മോള് പോണം. എന്നിട്ട് അവൻ ചാടിയതുപോലെ മോളും അവിടെ നിന്ന് ചാടണം. അങ്കിള് പറഞ്ഞതുപോലെ ചെയ്യില്ലേ? അങ്കിളിനത് വേണം. എന്നാലും ഒരു സമാധാനമാവും. വേറെ ആരും അറിയണ്ട, മമ്മിയും സ്റ്റെപ്പ് ഫാദറും ആരും. മോൾ ആരോടെങ്കിലും പറഞ്ഞാൽ അങ്കിൾ അവരെ ഒക്കെ കൊല്ലും. അങ്കിളിന് വേണ്ടി മോളിത് ചെയ്യില്ലേ? അങ്കിളിന് വേണ്ടിയല്ല, ജെറാർഡിന് വേണ്ടി. Oh, my God.
It is difficult to imagine that we may suffer from water scarcity. The moment we speak of water shortages, we immediately associate it with regions having low rainfall or those that are drought prone. We instantly visualize the deserts of Rajasthan and women balancing matkas. കൊച്ചിന്റെ പിന്നാലെ നടന്ന് പീഡിപ്പിക്കുക, രാത്രി വീടിന് പുറത്ത് വന്നിക്കുക, പോന്നിടത്തൊക്കെ പുറകെ വരിക, എന്തെങ്കിലും ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ സ്കൂളിൽ പോയില്ലെന്നാണ് അവള് പറയുന്നത്. നന്നായി പേടിച്ചിട്ടുണ്ട്. എന്റെ കൊച്ചിനെ എന്തിനായാലും ഇങ്ങനെ പേടിപ്പിക്കുന്നത്? അതിന് മാത്രം അവളെ എന്താ ചെയ്തേ? എനിക്ക് ജെന്നിഫറിനോട് സംസാരിക്കണം. ജെറാഡ് ചെയ്ത പോലെ ഞാനും സ്കൂളിന്റെ ടെറസിൽ നിന്ന് ചാടണമെന്ന്. എനിക്ക് പേടിയായാള്. എന്തിനാ ജെന്നിഫർ ഇങ്ങനെ പേടിക്കുന്നത്? ചാടിയില്ലേ, മമ്മിയും ചാച്ചനെയും കൊല്ലുന്നു പറഞ്ഞു. അതെ, അയാളൊരു ഭ്രാന്തന. ജെറാഡ് സ്വർഗത്തിൽ മോളെ കാത്തിരിക്കുന്ന അയാള് പറയുന്നത്. അതുകൊണ്ട് ആ അങ്കിള് പറയുന്ന പോലെ മോളങ്ങ് ചെയ്തേരെ. നിനക്കിത് എന്താ പറ്റിയത്? അതാ കൊച്ചിന്റെ വിധി. അത് നീ വിഷമിച്ചിരിക്കണ എന്തിനാ? അതൊന്നുമല്ല. പിന്നെ പറഞ്ഞിട്ട് എന്തിനാ? മൈക്കിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റോ? എന്ന് തെറ്റാ, ഞാൻ കാരണ. നീ എന്തൊക്കെയാ പറയുന്നത്? നീ എന്ത് തെറ്റ് ചെയ്തു? ജെനി പോവാം, ക്ലാസ് തുടങ്ങാറേ. താനിവിടെ വന്നിട്ട് എത്ര നാളായി ഈ ക്രൈംബ്രാഞ്ചിൽ? 2 മാസമായി സർ. ഐ സ്റ്റിൽ നോട്ട് ഹാവ് അണ്ടർസ്റ്റുഡ് യു സോ ഫാർ.
റെക്കോർഡ്സിലൊക്കെ ക്യാമറ ആയതുകൊണ്ട് തന്നെ ഞാൻ ടീമിൽ ആവശ്യപ്പെട്ടത്. ആ ഒരു ബഹുമാനം സാറിനോട് എപ്പോഴും ഉണ്ടോ? ഹലോ, എലിയെ പിടിച്ചോ സർ, ഞാനിപ്പോ നിങ്ങൾ കൊടുങ്ങാണ്ട് നോക്കോ, തടി കേടാവാതെ നോക്കണം, പണി പോകാതെയും നോക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളി. ബാക്കി കഥ ഞാൻ പറയാം. ജനേ, ഈ മാസം കച്ചവടം കുറച്ച് കുറവാ, ഇനി അതും പറഞ്ഞ് എന്റെ മേത്തോട്ട് കയറരുത് കേട്ടോ. അതന്നെടാ കച്ചവടം കുറഞ്ഞത്. എന്റെ കൊച്ചു ചത്ത് മലന്നത് ഈ അടുത്താ, നോക്കാൻ പറ്റിയില്ല. കൊച്ചിനെ അതോ കച്ചവടോ? രണ്ടും. ആരെ കൊന്നിട്ടാണെങ്കിലും കച്ചവടം ഞാൻ തിരിച്ചു പിടിക്കും. ഇത്തവണ സെന്റ് ആന്റണീസിലെ അഗതി പിള്ളേർക്ക് ചോറ് കൂട്ടണം, അതൊരു നേർച്ച. എന്നാ കാര്യ സത്യത്തിനാ നേർച്ച? എന്റെ ജെറി ഇരുന്ന് എന്തെങ്കിലും കഴിക്കുന്നത് കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മച്ചി, ഞാനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത അതവൻ ഇഷ്ടപ്പെട്ട എന്റെ മനസ്സ് നിറയും. അപ്പൊ ഞാൻ ചോദിക്കും, മോൻ ഇഷ്ടപ്പെട്ടോ? എന്നിട്ട് പിന്നെയും ചോദിക്കും, അപ്പ വാങ്ങിച്ചെന്നത് മോൻ ഇഷ്ടപ്പെട്ടോ? അപ്പൊ അവൻ പറയും. അപ്പൊ ഞാൻ പിന്നെയും ചോദിക്കും, മോൻ ഇഷ്ടപ്പെട്ടോ? അപ്പൊ അവന് കലി കയറും. എന്റെ അപ്പ അപ്പനൊന്നും മിണ്ടാതിരി. ആ പറയണേക്ക നല്ല രസം. നമുക്ക് നഷ്ടപ്പെടുമ്പോഴ അമ്മച്ചി നമ്മൾ നേടിയതിന്റെ ഒക്കെ വില മനസ്സിലാവും. ഞാൻ ഇത്ര നേരം ഇവിടെ ഇരുന്ന് കരയായിരുന്നു, എനിക്ക് വയ്യ, കരയുന്നത് എനിക്ക് മടുത്ത്. അമ്മച്ചി ചോദിച്ചില്ലേ എന്ത് കാര്യസാധ്യത്തിന് വേണ്ടിയാ ഞാനിപ്പോ ഈ പിള്ളേരെ ചോറൂട്ടുന്നതെന്ന്? അതമ്മച്ചി വഴി മനസ്സിലാക്കിയാ മതി. അമ്മച്ചി, അമ്മച്ചി, ഒരു ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ഇല്ലാതെ അമ്മച്ചി എന്നാ ചെയ്യും? അമ്മച്ചി, ആരുമില്ലല്ലോ.
നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ശപിക്കപ്പെട്ടോളാം ഞാൻ. മമ്മി ചെയ്ത തെറ്റുകളൊക്കെ എന്റെ മോൻ പൊറുത്തതാ. എന്റെ മോൻ ഒരുപാട് ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും അറിഞ്ഞുകൊണ്ടല്ല. ഈ ക്രിസ്മസ് നമുക്ക് ഒരുമിച്ച് നമ്മുടെ വീട്ടിലാവാം. എനിക്ക് നിന്നെ ആവശ്യമാണ്. ഞങ്ങൾക്ക് നിന്നെ ആവശ്യമാണ് മൈക്ക്. ഞാൻ പറയുന്ന വല്ല നീ കേൾക്കുന്നുണ്ടോ? അമ്മയുടെ തെറ്റുകളൊക്കെ പൊറുത്തുതാ പോലെ. ഒന്ന് നിർത്ത്, എനിക്കൊന്നും കേൾക്കണ്ട. Mm-hmm.
ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ വന്നതിൽ അവിടെ ഒരുപാട് സന്തോഷിച്ചേനെ. കൂടെയുള്ളവരുടെ സന്തോഷം അത് നമ്മൾ എപ്പോഴും വേഗം അങ്ങോട്ട് ചെയ്തോളും. അല്ലെങ്കിൽ നാളെ എന്താണെന്ന് അപ്പനും അമ്മയ്ക്കും ആരും പകരമാവില്ല. അല്ലേ മൈക്ക്? ഞങ്ങളുടെ കുടുംബത്തെ ജെനി പറഞ്ഞതല്ലേ അയാൾ മമ്മിയെ ആരുടെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താറുണ്ടെന്ന്. ഒരു ബ്രൗൺ കാർ അടിച്ചത് ആക്സിഡന്റ്. ആരാണെന്ന് പറയാൻ തെളിവ് ഒന്നുമില്ല. ആരാണെന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം. ജോർജ് പീറ്റർ. ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കോമാളി വേഷം കെട്ടി നാട് കാക്കാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? മുമ്പോയി അയാളുടെ കാലുപിടി കാലു പിടിച്ചിട്ട് പറ വെറുതെ വിടണോ? എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നെഞ്ചത്ത് എഴുതി വെച്ചിരിക്കുന്ന അപ്പന്റെ പേരിന് ഒരു ഉറപ്പ് വേണം. നന്ദക്ക് പറയുന്നോ? ില്ലേ പോലീസ് വണ്ടി പോയാ മതി.
പെയിൻകില്ലർ വാങ്ങിച്ചു കഴിച്ചോ. ഇതിലും ഡോസിൽ ഞാൻ എഴുതുന്നുണ്ട്. എനിക്ക് ആരെയും ദ്രോഹിക്കണമെന്നൊന്നുമില്ല, സമാധാനമായിട്ട് ജീവിക്കണം. പക്ഷെ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കണ്ടേ? എനിക്ക് ആ കുട്ടിയോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ കണ്ണടച്ച എന്റെ ജെറി വന്ന് എന്നോട് പറയും, അപ്പച്ച ഞാൻ ചാടിയതുപോലെ തന്നെ അവളെയും ചാടിക്കണം. എനിക്കെന്താണ് ഡോക്ടർ? ഭ്രാന്ത്. അതെ, അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് എനിക്കാ. അതുകൊണ്ടാണല്ലോ ഞാൻ ഡോക്ടറെ കാണാൻ വരുന്നത്. ഇങ്ങനെ ആൾക്കാരെ ടോർച്ചർ ചെയ്യുന്നത് ഇല്ലാതാക്കാനുള്ള മരുന്നൊന്നും എന്റെ കയ്യിലില്ല. ഡോക്ടർ എന്നെ ഒന്ന് സമാധാനിപ്പിച്ചാൽ മതി. കൗൺസിലിംഗ് ഒരാഴ്ച ആ സമാധാനത്തിൽ ഓടും. ജീവിതത്തെ സമാധാനത്തോടെ സംയമനത്തോടെ കാണാൻ ശ്രമിക്കും. നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ ആർക്കും കഴിയില്ല. ഇടയ്ക്ക് ബൈബിളൊക്കെ ഒന്ന് വായിക്കേ, പള്ളിയിലൊക്കെ ഒന്ന് പോ. ബൈബിള് വായിക്കുമ്പോ യേശുദേവനെ കുരിശി തറച്ച ജൂത പരീക്ഷകളെ ഓർമ്മ വരും. ഉള്ള സമാധാനം പോകും. തെണ്ടിത്തരവല്ലേ കാണിച്ചത്? ജോർജ്, ദൈവത്തോട് പ്രാർത്ഥിക്കും, മനസമാധാനം കിട്ടും. അവൻ കാണിച്ചു തരും നേർവഴി. ദൈവം ഉണ്ടെന്ന് പറയുമ്പോ സത്താനെ തള്ളാൻ പറ്റില്ലല്ലോ. നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കല്ലേ. ഊരിലെ ചോപ്പ് മറത്ത് നീയാണോടാ ഊരിലെ പോപ്പിനോട് യുദ്ധത്തിന് വരുന്നേ? കത്തിച്ചത് എന്റെ അമ്മയെ കൊന്ന കാറ. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ആ കണക്ക് ഞാൻ തീർത്തോളാം.
പരിചയമില്ലാത്ത ആരോ ഒന്ന് തല്ലി. എന്താണ് സംഭവം ഒന്നും മനസ്സിലായില്ല. തല്ലിയവരെ കണ്ടാലും തിരിച്ചറിയോന്നും അറിയില്ല. ഇങ്ങനെയാ ഞാൻ FIR ഉണ്ടാക്കുന്നത്. കുഴപ്പമില്ല. ഇതിൽ നിന്നുള്ള നുണകൾ കൊണ്ടുവച്ചോ, ആവശ്യം വരും. തീക്കൊള്ളി കൊണ്ട് ചൊറിയല്ലേ മോനെ. തീയെ തീ കൊണ്ട് തന്നെ കിടത്തണം. ഓ ജീസസ്. അല്ല മിക്കായിൽ മരണം വൽമുരുമാൾ ഓർക്കുക മാത്യാനീ കൂടെ പോരും നി ജീവിത ജൈവികളും. നിന്റെ കാര്യത്തിൽ എനിക്ക് തെറ്റി. നിന്റെ കാര്യത്തില് നിന്റെ അപ്പനെ തെറ്റിയത്. അന്വേഷിക്കുന്ന ഡോക്ടർ, അയാളെ എനിക്കറിയാം. മൈക്കിൾ, ഡോക്ടർ മൈക്കിൾ, അവനാ ജോർജിനെ കൊന്നത്. കേസ് ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്ന ക്രൈംബ്രാഞ്ച് DYSPക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നീ തിന്നിടത്തല്ല തീറ്റ തന്നെടുത്ത് കൂറുവേണം. അവനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാ മതി. അന്ത്യക്ക് ഉദാശ ചെയ്യേണ്ടത് മിക്കായിലല്ല, അസ്രയിലാണ്. നിങ്ങളെ ഭയപ്പെടുത്തിയിരുന്ന ജോർജ് പിറ്റ് കൊല്ലപ്പെട്ടു. ഡോക്ടർമാർ ഉപയോഗിക്കുന്ന തരം സർജിക്കൽ ബ്ലേഡും കൊലപാതകത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. മൈക്കിളാണ് ഇത് ചെയ്തിരിക്കുന്നതാണോ? മൈക്കിൾ നിങ്ങളുടെ കൂടെ അല്ലേ ഇപ്പോ? യെസ്. മൈക്കിളിന്റെ ഫാദർ ജോൺ മാർഷൽ ആർട്സ് ട്രെയിനർ ആയിരുന്നല്ലേ? അതെ. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? മൈക്കിൾ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ടോ? ഉവ്വ, ചെറുപ്പത്തിൽ. മൈക്കിളിനോട് സംസാരിക്കണം. നിന്റെ കുഞ്ഞേരെ പെങ്ങള് ജനിയ വിളിക്കുന്നത്. ഞാൻ അറ്റൻഡ് ചെയ്തോളാം. ജെനി, പറയുന്നോ? ഇവിടെ പോലീസ് വന്നിട്ടുണ്ട്. മൈക്ക്, വൈ ഡിഡ് യു ഡു ദിസ്? കർത്താവും ചൂരിലെടുത്തിട്ടില്ലേ?
you doing? Don't worry. I know what I'm doing. Are you busy? Yes, dear. I am. Your brother will be back. Bye, dear. എന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള വരവാണ്. ഞാനിപ്പോ നീതിയുടെ പക്ഷത്താണ് സാർ. ഇപ്പോഴാ നീതിയും നിയമവും രണ്ടാണെന്ന് മനസ്സിലായത്. സാർ, ജോർജിനെ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ മൈക്കിളിന്റെ ആവശ്യമായിരുന്നു. പക്ഷേ പാട്രിക്കിനോട് ഒരു വ്യക്തി വൈരാഗ്യവും ഇല്ലാത്ത മൈക്കിൾ എന്തിന് പാട്രിക്കിനെ കൊന്നു? സ്വസ്ഥമായി ജീവിക്കാൻ പാട്രിക്കിനെയും ഇല്ലാതാക്കണമെന്ന് ഞാൻ പറഞ്ഞു. Because he's playing a double game. രണ്ട് ഗാംഗനും ബുദ്ധി ഉപദേശിക്കുന്ന ശകുനി അവനായിരുന്നു. പക്ഷേ അവിടെ എനിക്ക് തെറ്റി. ശുഗ, നശിപ്പിച്ചു കളഞ്ഞാലും വളർന്നു വരുന്ന ക്യാൻസർ കോശങ്ങൾ പോലെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. Only a specialist doctor can burn the cancer cells in a better way. And he's... ജോർജ് പീറ്ററുടെ മരണത്തിന് ഉത്തരവാദിയെ കണ്ടെത്തി വധിക്കുക. ദാറ്റ്സ് മൈ ഗോൾ. പണി ഏൽപ്പിച്ചത് പാട്രിക്. പണിക്കൂലി തരുന്ന ആളിപ്പോ ഇല്ല. നീ കൊന്നു കളഞ്ഞു. തിന്ന ജോറിന് കൂറുള്ളതുകൊണ്ട് ഞാനിപ്പോ എന്റെ പണി ചെയ്യുക. നിന്റെ സിസ്റ്റർ ക്യൂട്ട് ജെന്നിഫറെ ഇല്ലാതാക്കാൻ പോവുക. പേടിക്കണ്ട, ഞാൻ വേദനയില്ലാതെ പെട്ടെന്ന് തീർത്തോളാം. എന്നാലേ നിനക്ക് വേദനിക്കൂ. ആ വേദനയാണ് ഇപ്പൊ എന്റെ കൂലി. നിനക്കറിയണോ എങ്ങനെയാ വേദനയില്ലാതെ പെട്ടത് തീർക്കണതെന്ന്? ബ്ലേഡ് ഇപ്പോ മേജർ ആർട്ടറിയിൽ കുത്തിയിറക്കിയിരിക്കുകയാണ്. 3 മിനിറ്റിനുള്ളിൽ ഇന്റേണൽ ബ്ലീഡിംഗ് കാരണം ഹൃദയമടുപ്പ് നിൽക്കും. കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കും. സിരകളിലേക്കുള്ള രക്തയോട്ടം നിൽക്കുന്നത് വരെ നീ എല്ലാം അറിയും. പതിയെ മരണത്തിലേക്ക്. വലിയ വേദനയില്ലാതെ തീർക്കുന്നു. ഇങ്ങനെയാണ്. അല്ല, എന്താ പരിപാടി? എന്ന് പോലെ ഈ ഓപ്പി തുടങ്ങിയത്? നാറി, നീ എന്റെ സ്വഭാവം അറിയും. കൊറേ നാളായി നീ എന്റെ ക്ഷമ പരീക്ഷിക്കുന്നു. സാർ, ഇത് പ്രത്യേക അറ്റൻഡിന്റെ ഒരു കേസായോണ്ട. വാ കൊണ്ട് കൊറേ പറഞ്ഞു. ഇനി കൈ കൊണ്ട് ജയിപ്പിക്കരുത്. അത് നീ താങ്ങില്ല. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിയാ. സാർ, ഇപ്പൊ ഫൈൻഡിങ്സ് എന്താവും? പരസ്പരം തല്ലിത്തീർക്കുന്ന അധോലോകം അല്ലേ? അങ്ങനെ ആക്കണം. ഞാൻ അറിഞ്ഞിടത്തോളം ജോർജ് പീറ്ററിനേക്കാൾ അപകടകാരിയാണ് അനുജൻ മാർക്കോ.
കൊന്നുതള്ളാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കോ അത് ചെയ്തു കഴിയേണ്ട നേരമായി. മുറിവേൽപ്പിച്ച് കുത്തിയിളക്കി കൂടുതൽ വേദനിപ്പിക്കുക, അതാ ലക്ഷ്യം. എന്ത് സർ? ഹി ലുക്സ് ടു മിസ്റ്റീരിയസ്. പെട്ടെന്ന് ക്യാഷ് ഔട്ട് ചെയ്തില്ല. സർ, ഒരു ഡൗട്ട് കൂടിയുണ്ട്. തന്റെ ഡൗട്ട്സ് തീർന്നില്ലേ? സാർ ഇത്രമാത്രം സഹായിക്കാൻ ഈ ഡോക്ടർ മൈക്കിൾ ആരാണ്? എന്താണ് സാറുമായിട്ടുള്ള ബന്ധം? ആ അന്വേഷണത്തിൽ താൻ എത്രമാത്രം പുരോഗമിച്ചിട്ടുണ്ട്. ഡോക്ടർ മൈക്കിൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലയളവിലായിരുന്നു സാർ മെഡിക്കൽ കോളേജ് സി എ ആയിരുന്നു. കൂടുതലൊന്നും അറിയില്ല. യെസ്, ഐ നോ ഹിം. ലോക്കൽ പോലീസിന്റെ റിപ്പോർട്ട് കിട്ടി ഞാൻ പുറപ്പെട്ടത് ഒരു മുൻധാരണയുമില്ലാതെ. എല്ലാവരുടെയും മുമ്പിൽ, പ്രത്യേകിച്ച് തന്റെ പെങ്ങളുടെ മുമ്പിൽ, ഒരു പാവമായ മൈക്കിൾ. പക്ഷേ ഈസ് ദിസ് മൈക്ക്? ഞാൻ അവിടെ കണ്ടത് എനിക്കറിയാവുന്ന മിടുക്കനായ മെഡിക്കൽ സ്റ്റുഡന്റ് മൈക്കിളിനെയാണ്. സെറിബ്രം, സെറിബെല്ലം ആൻഡ് ദ ബ്രെയിൻ സ്റ്റെം. ദ സെറിബ്രം കൺസിസ്റ്റ് ഓഫ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. ദിസ് ഫോംസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ഇറ്റ് സിറ്റുവേറ്റഡ് എബവ് ദി അതർ ബ്രെയിൻ സ്ട്രക്ചേഴ്സ്. ദ ബ്രെയിൻ സ്റ്റെം, വിച്ച് റിസംബിൾസ് എ സ്റ്റോക്ക്, കണക്ട്സ് ദ സെറിബ്രം ടു ദ സ്പൈൻ. നെക്രോഫീലിയക്, പച്ച മലയാളത്തിൽ ശവത്തെ ബോയിക്കുന്നവൻ. ഇല്ല സാറും അങ്ങനെ പറയരുത്. എന്റെ അനിയനാണവൻ, ഞാൻ വളർത്തിയ എന്റെ അനിയൻ. സീനിയേഴ്സായ ഒരു ഗ്യാംഗുമായി രണ്ട് ദിവസം മുൻപ് ഇവനൊരു പ്രശ്നമുണ്ടായി. കുട്ടികളല്ല ഇപ്പൊ ഇവനെതിരാണ്. ക്യാമ്പസിൽ അതിനേരം പോലീസ് നിന്നാൽ അത് പ്രശ്നമാവും. സർ, ഇവന് ഭക്ഷണത്തില് മയക്കുമരുന്ന് നൽകി ബോധം മറഞ്ഞപ്പോഴാണ് അവരവിടെ കൊണ്ടിട്ടത്. ഇന്നിവൻ പരാതി നൽകും സർ, അത് പോലീസിന് കൈമാറണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. നിനക്ക് മനസ്സിലായില്ലേ? അവന് വണ്ടി തരാൻ പറ്റില്ല എന്ന്. ഏയ് സൈക്കോ, എനിക്ക് ഈ വണ്ടി വേണം. സോറി, ബാറ്ററി സൈഡ്. ഗിവ് മീ ദി കീ. നീ എങ്ങനെ വിളിച്ചാ? നിന്റെ കാലിയ വിളിച്ചു. സ്വന്തം അപ്പനെ കൊന്നവനെ ബാറ്ററി സൈഡ് എന്നല്ലാതെ ഏഞ്ചൽ എന്ന് വിളിക്കാൻ പറ്റൂ? ബാറ്ററി സൈഡ്. വണ്ടി ചോദിച്ച നീ കാല് ചവിട്ടി ഓടിക്കുന്നു കേട്ടു. കൊട്ടിക്കടാ. കൊട്ടിക്കടാ, നിന്നോട് കൊട്ടിക്കല്ലേ പറഞ്ഞത്?
ഇനി നീ കോട്ടിട്ടൂടെ പഠിക്കണ്ട. ആരെങ്കിലും ചോദിച്ചാ സീനിയേഴ്സിന് കടം കൊടുത്തു എന്ന് പറഞ്ഞു. നീ കംപ്ലൈന്റ് ചെയ്ത കേസെടുക്കാം, പക്ഷെ അവര് കേസ് നടത്തി നമ്മളെ തോപ്പിക്കും. പോലീസിന് ക്യാമ്പസ് കയറാൻ പരിമിതിയുണ്ട്. തിരിച്ചടിക്കാൻ പറ്റുമോ? കമ്പോളത്തിനും ക്യാമ്പസിനും ഒരു നിയമമുണ്ട്. ആര് തല്ലി ജയിക്കുന്നു അവനാണ് ഹീറോ. അവര് ഭരിക്കും. ക്യാമ്പസിലിട്ട് അവരെ തല്ലണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തുതരാം. അതിന് വേണ്ടതൊക്കെ എന്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭയം അവസാനിക്കുന്നിടത്ത് ജീവിതം തുടങ്ങുന്നു.
തിരിച്ചു മേടിച്ച ശീലം. അവനെയൊക്കെ കൊന്നു തള്ളുക വേണ്ടത്. അല്ല സർ, പിന്നെ അമീറിന്റെ പരാതിയിന്മേൽ കേസൊന്നും എടുത്തില്ലേ? ഇല്ലടോ, പരാതി പറയാൻ നിൽക്കാതെ ഈ നാണക്കേട് താങ്ങാൻ പറ്റാതെ അവൻ പോയി. ഡോക്ടറല്ലേ, ഏതോ മരുന്ന് കഴിച്ച് അവനെല്ലാം അവസാനിപ്പിച്ചു. സോറി സർ. നീ ഉറങ്ങിക്കിടക്കുമ്പോ കേറി വരാൻ പറ്റിയെങ്കിൽ ഫ്രാൻസിക്ക് എവിടെ നിന്ന് പോവാനും അറിയാം. യു ആർ ആഫ്റ്റർ ഓൾ ഓൺലി എ ജൂനിയർ. എത്ര നന്നായിട്ടാ നീ എന്റെ തന്നേക്ക് വിളിക്കുന്നത് ഏബ്രഹാം. അതൊരു മിസ്റ്റേക്കായിരുന്നു. എന്റെ ഇച്ഛാനെ കൊന്നു കളഞ്ഞിട്ട് മിസ്റ്റേക്കായിരുന്നു. ഐ എം ഗോണ്ടു മേക്ക് ദി സെയിം മിസ്റ്റേക്ക് ടു. നിങ്ങക്ക് ഇതിലും ബലം ചാവണല്ലേ? നമ്മുടെ ബിസിനസ് പോലെ അവര് പിടിച്ചെടുക്ക. നിങ്ങക്ക് പിന്നെ അവരുടെ സുഖാണല്ലോ. പോലീസ് കാവലിൽ നാലു നേരം ഉണ്ടിറങ്ങി പാട്രിക്കിനെയും അവര് കൊന്നു കളഞ്ഞു. മാർക്കുമല്ല, അതാരൊക്കെ ആയാലും തീർക്കണ്ടേ പപ്പ, പപ്പ തീർക്കണ്ടേ. വേണം. എനിക്കറിയില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നില്ലേ? കണ്ടോ, ഞാനങ്ങനെ ക്രൂരമൊന്നുമല്ല. നിങ്ങൾ എന്താ പറയണ്ടേ? നിങ്ങക്ക് എന്താ വേണ്ടേ? ചൂടാവുന്നടി, നിന്റെ കൂടെ കിടക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മൈക്കൽ എവിടെ? എനിക്ക് അവനൊന്ന് പരിചയപ്പെടണം. തൽക്കാലം മാറി നിൽക്കാൻ പോവാന്ന് പറഞ്ഞ്, എവിടെയാന്ന് എനിക്കറിയില്ല. Thank you.
I'll inform to the police. എനിക്ക് ഇതാണ് പോലീസ്. എല്ലാരും ഭ്രാന്ത് പിടിച്ചിറങ്ങിയിരിക്കുക. ലോക്കൽ പോലീസുമായിട്ട് സെക്യൂരിറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. തൽക്കാലം താൻ എവിടെയെങ്കിലും മാറിയത്. എനിക്കാരും പേടിയില്ല. ഹീറോയിസം കാണിക്കേണ്ട സമയമല്ല അത്. പെങ്ങളെയും കൂട്ടി തൽക്കാലം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാൻ നോക്കും. ഇവിടെയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എവിടെയാ? ഞങ്ങൾ വന്നോണ്ടിരിക്ക. ആരായാലും വാല് തുറക്കരുത്. അതെവിടുത്തെ ജോലിക്കാരനാ? ആരായാലും വാല് തുറക്കരുത്. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. കിലോമീറ്ററിനപ്പുറം പോലീസ് വണ്ടി അടയും. ഞാൻ കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നും
അതിന് വല്ലതും പറ്റിയ ഇത് എന്റെ സർക്കിളാ സാറേ. പോലീസിനിട്ട് വെടിവെച്ച് തിരിച്ചും വെക്കും ഞങ്ങള്. നഗരത്തിലെ 7 കിലോമീറ്ററിനുള്ളിൽ 500 മീറ്റർ മാത്രമേ നമുക്ക് കവറേജ് ഇല്ലാത്തുള്ളൂ. വാനിന്റെ വേഗത വെച്ച് പരിശോധിക്കുമ്പോൾ ആ 500 മീറ്ററിനിടയിൽ അവർ കുട്ടിയെ വേറെ ഏതോ വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. മൈക്കിളിന് വരുന്ന കോൾസ് എല്ലാം ട്രാക്ക് ചെയ്യാം സർ. മൈക്കിൾ, ഇത് ഏതൊരാളും ഹോസ്പിറ്റലിൽ എത്തിച്ചതാ. ഇതിൽ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, അതിൽ വിളിക്കാൻ പറഞ്ഞു. നിനക്ക് നിന്റെ പെങ്ങളെ വേണമെങ്കിൽ മാർക്കോയുടെ ജീവനില്ലാത്ത ശരീരം ഞാൻ കാണണം. മാർക്കോയെ കൊല്ലാനായില്ലെങ്കിൽ കൊച്ചിനെ ഇനി കാണാന്ന് ചിന്തിക്കണ്ട. പിന്നെ പോലീസുകാര് ഈ കളിക്കും കളത്തിനും പുറത്തായിരിക്കണം. അതാ നിനക്ക് ഞങ്ങൾക്ക് നല്ലത്. Oh!
ഡിക്കിയിലുണ്ട് പറഞ്ഞു. ഹലോ ഹലോ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഷീസ് ഓക്കെ, ഡോണ്ട് വറി. സാറിനുള്ള വണ്ടിയും മരുന്ന് ഞാൻ കൊണ്ടുവന്നു. വൈദ്യർക്ക് മരുന്ന് എഴുതാനുള്ള മൂപ്പ് നിനക്കായിട്ടില്ല. ഇതിന് ഡോസ് ഇതിന് കൂടുതലാ. ആരെങ്കിലും ചത്തോ? പരിചയമില്ലാത്തവരാണ്. സ്ഥിരം തുമ്മലാണല്ലോ. അവരൊരു അഞ്ചാറ് പേരുണ്ടായിരുന്നു. ഒന്നോ രണ്ടോ പേരായിരുന്നെങ്കിൽ ഞാനൊരു കൈ നോക്കിയേനെ. അവരെന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഏ ഇല്ല, ഒന്നും പറയാതെയായിരുന്നു അടി. പക്ഷെ ഞാൻ നല്ല തെറി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഞാൻ മറ്റവനില്ലേ, ഡോക്ടർ മൈക്കിള്, അവനാ ഇത് ചെയ്തത്. അവനോ? എന്നിട്ട് നിങ്ങളെന്താ അവന്റെ പേര് റിപ്പോർട്ട് ചെയ്തത്? കാഞ്ഞ വിത്താവൻ. ജോർജിനെയും പാട്രിക്കിനെയും അവരുടെ ആ ഗുണ്ടനെ അവൻ പൂശിക്കളഞ്ഞു. ഇനി റിപ്പോർട്ട് ചെയ്തിട്ടാണോ അവൻ എന്നെ കൂടി പോളാൻ? അവനെ ഒന്നെ അറിഞ്ഞു വെക്കുന്നത് നല്ലതാ. നാളെ നിങ്ങൾക്കും പണി കിട്ടരുതല്ല. ജെറാർഡിന്റെ കൊച്ചച്ഛനാ. മോളുറങ്ങുന്നത് കാണാൻ മോയിലുറങ്ങുന്ന പോലെയുണ്ട്. കടന്നു. എന്താ എന്താ കാര്യം? തീട്ടം പരിശോധിക്കാൻ വന്നാ. എവിടെയാ ഡോക്ടർ?
വയറ്റിലുള്ള തീറ്റത്തിന്റെ ബലത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോണെ. ഒരു ദിവസം തൂറ്റൽ പിടിച്ച തീർന്നു അല്ല ഡോക്ടർ. ആന്റണിച്ച കൊച്ചിന്റെ കൂടെ ഇരിക്കണ്ടേ? കഴുകന്മാര് വട്ടം വിട്ട് പറക്കാണ്. മുളറങ്ങിക്കോ. ജോൺ അപ്പന്റെ പേര് കൂട്ടി വിളിക്കുമ്പോഴാ ഒരു പഞ്ച്. സോറി, കൂട്ടി വിളിക്കാൻ നിന്റെ തന്തയുടെ പേര് എനിക്കറിയില്ല. മിസ്റ്റർ മാക്കോ, നിങ്ങളെ ഞാൻ കസ്റ്റഡിയിൽ എടുക്കുന്നു. മൊഴിയുണ്ട്, എബ്രഹാമിനെ കൊന്നത് നീയാണ്. സോ എനിക്കത് മതി. കസ്റ്റഡിയിൽ എടുത്തത് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു രാത്രി നിങ്ങൾക്ക് പരസ്പരം തല്ലാം, കൊല്ലാം. പിന്നെ വില്യം, ആസ് പെർ റെക്കോർഡ്സ് യു ആർ നോട്ട് നോർമൽ. എന്ത് സംഭവിച്ചാലും യു വിൽ ബി സേഫ്. ഡോണ്ട് ഷൗട്ട്, ചുമ്മാ എനർജി കളയണ്ട. ഇന്നിനി കുടിക്കാനും തിന്നാനുമായിട്ട് ഒന്നും തരുന്നില്ല. നിങ്ങൾക്ക് തമ്മിൽ തല്ലി തീർക്കാൻ ഒരു രാത്രി, അല്ലെങ്കിൽ ഉറങ്ങുമ്പോ ആരുടെയെങ്കിലും തലയിൽ ഈ മൺവെട്ടി എടുത്ത് അടിച്ചാൽ മതി. ഒരാളെങ്കിലും തീർന്ന അത്രയും നല്ലതാ. എല്ലാം പീനൽ കോഡ് വഴി പോയ നഷ്ടം വരുന്ന എനിക്ക്. ഞാനത് മനസ്സിലാക്കണ്ടേ? ഓക്കെ ഗായ്സ്, ഹാവ് എ ബാഡ് നൈറ്റ്. ഫൈറ്റ് ഈച്ചർ, കിൽ ഈച്ചർ. മൂന്ന് ദിവസം രാവും പകലും അവരറിയരുത് സർ. നിന്നെ കണ്ടാലറിയ നീ ഒരു കോഴിയാണ്. എന്റെ അളിയന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കടേ. എന്റെ അളിയൻ വലിച്ചു വലിച്ച് കേരളത്തിലെ ഓക്സിജൻ തീരുന്നാ തോന്നണത്. നിനക്കൊന്നും അറിയില്ല മോനെ. മര്യാദക്കിലും അടിച്ച് മോന്തയം പൊളിച്ചു. ഇല്ല സാറേ. എന്താ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല സർ, ഒന്നുമില്ല. കൂൾ, ബി കൂൾ. എനിക്കറിയാം മൈക്കിൾ ഈ ഹോസ്പിറ്റൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന്. എന്നോട് വിരോധമൊന്നുമില്ലല്ലോ അല്ലേ? അയ്യോ, എന്തിനാണ് സർ? ശരിയാ, എന്തിനാ വിരോധം അല്ലേ? എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അതാ വെരി ബാഡ് ബോയ്സ് തമ്മിൽ തല്ലി ചാവുന്ന കരുതിയത്.
Okay. Let's the court decide. കോടതി തെറ്റായ തീരുമാനമാണ് ഈ സർ. ജാമ്യം കിട്ടാത്ത കേസൊന്നുമില്ലല്ലോ. ഒന്നുറങ്ങണം. ഉറങ്ങിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യണമുണ്ട്. മാർക്കോക്ക് ജാമ്യം കിട്ടി. എല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. ചെയ്തത് മണ്ടത്തരമായെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല സർ. അതെന്താ? ഈ നിയമവും നീതിയും പലപ്പോഴും ഒന്നല്ലല്ലോ സർ. എന്റെ ഒരു ചെറിയ അന്വേഷണത്തില് സാറിന്റെ അനുജൻ അമീറിനെ റാഗ് ചെയ്ത ഗ്യാങ്ങിലെ ആരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ കാർ ആക്സിഡന്റിൽ 4 പേരും ക്ലോസ്. യു ആർ എ ഗുഡ് ഇൻവെസ്റ്റിഗേറ്റർ. അമ്പ ഈ പെരുന്നാളിന് ജെറിമോനെ കൊണ്ട് അമ്പടിപ്പിക്കാൻ നടന്നതാ. ഇനിയിപ്പ നീ എടുത്താ മതി, അല്ലെങ്കിലും എടുക്കാനിനി നീയല്ലേ ഉള്ളൂ. അതിനു മുമ്പ് മുച്ചൂട് മുടിക്കണം. പെണ്ണിനെയും ആ ചെകുത്താനെ He's asking me to fly. Let's fight, doctor. നിന്റെ പെങ്ങളാണ് റഫറി. നീ എന്നെ എവിടെ തോപ്പിച്ച? നിനക്ക് നിന്റെ പെങ്ങളെ കൊണ്ടുപോകാം. നീ തോറ്റ. അവളോട് നിന്ന് ചാടും. ജനി അനങ്ങില്ല. നമ്മളിൽ ഒരാൾ ജയിക്കുന്നവരെ
ഞെരുമ്പുകളാണ്. ആവേശം വേണ്ട, നിന്റെ രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഉടനെ മെഡിക്കൽ അറ്റൻഷൻ കിട്ടിയ രക്ഷപ്പെടും. Thank you.
കൃത്യസമയത്ത് എത്തിച്ചുകൊണ്ട് മൂന്ന് പേർക്ക് ഗുണമുണ്ടായി. ബ്രെയിൻ ഡെത്തായിരുന്നു. പശ്ചാത്താപത്തിലൂടെ പാപിക്ക് മോചനം നൽകാൻ ഞാൻ ദൈവമല്ല. പാപത്തിന് കൂലി മരണമാണ്. ഞാൻ മിക്കായിൽ.